കൗണ്ടിംഗ് ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം ഫോക്സ് ആകേണ്ട പോളോ ആണ് അപ്പോൾ പോളോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിലവിൽ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന വണ്ടിയാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്ന വാഹനം കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വന്നിട്ട് പിന്നെ എടുത്തു പറഞ്ഞിട്ട് കാര്യം ഇത് ഡീസൽ ഓപ്ഷനിലും വന്നിട്ടുള്ള വണ്ടിയാണ് പിന്നെ അതുകൂടാതെ തന്നെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഡീസ് കാണിക്കും വിശദമായിട്ട് കാണിച്ചു തരാം സെക്കൻഡ് ഓണർഷിപ്പ് നിങ്ങൾ വണ്ടി കൂടിയാണ് പിന്നെ നല്ല ഇമ്പ്രസീവ് കളറാണ് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു വരുന്ന കളറുകൂടിയാണ് ഈ ഒരു കോപ്പർ കളർ അപ്പോൾ ഇതാണ് വാഹനം നമ്മൾ ഇന്ന് പരിചയപ്പെടാവുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീയർ എക്സ്ചേസ് എഞ്ചിൻ പാടണ്ട എയ കണ്ടീഷനില ഞാൻ വിശദമായിട്ടാണ് കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ഡെൻഡോ പാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഡീസൽ ഓപ്ഷൻ നിൽക്കണ വണ്ടി നല്ല പവറും മൈലേജ് ഒക്കെ തരുന്ന വണ്ടി വീടാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ പെട്രോളിലല്ല പെട്രോളിനേക്കാളും ഒരുപാട് എന്താ പറയുക പവറിൽ മുമ്പ് നിൽക്കണ വണ്ടിയാണ് ഈ ഒരു പോളോൻ്റെ ഡീസൽ ഓപ്ഷൻസ് നിൽക്കണം അപ്പോൾ വണ്ടി കണ്ടുവരാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോക്സ് വാഗൻ പോളോ ഡീസൽ ഓപ്ഷനിലെന്ന് പറയുന്ന വണ്ടിയാണ് കോപ്പർ കളറാണ് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വണ്ടി ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജും പവറും തരുന്ന ഒരു വാഹനം കൂടിയാണ് പിന്നെ ഇത് വണ്ടിയുടെ ഒരു ലുക്ക് അറൗണ്ട് വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ഡെൻഡോ ബാച്ചോ കാര്യങ്ങൾക്കെണ്ണി അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കി പോകാവുന്നതാണ് വണ്ടിയുടെ ക്വാളിറ്റി ഒക്കെ ഉണ്ടോ നല്ല നീറ്റായിരിക്കുന്ന വണ്ടിയാണ് സൈഡ് പോർഷൻ ആയാലും ബാക്കായാലും ഫ്രണ്ടായാലും ഏകപ്പോഴും നോക്കുക നമുക്കൊരു ക്വാളിറ്റി അറിയാൻ പറ്റും അതാണ് ഇപ്പോൾ ഈ പോളോ വാഹനങ്ങൾ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ കാരണം ഇതാ ക്യൂട്ട് ലുക്കും കാര്യങ്ങളും തന്നെയാണ് നിങ്ങൾക്കറിയാം പോലെ തന്നെ പിന്നെ ടി ഡി ഐ ഓപ്ഷാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീസൽ ഓപ്ഷൻ ഓപ്ഷന വേണ്ട ഇതിൻ്റെ സൈഡും ഒക്കെ നോക്കാം പിന്നെ കോപ്പർ കളർ നമുക്ക് സ്വാഭാവം സ്വാഭാവികമായിട്ടും ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കളറാണ് നമ്മൾ റോഡ് റോഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം പോയി കഴിഞ്ഞാൽ എല്ലാവരും നോക്കും കാരണം ഇങ്ങനത്തെ കളർ കളറ് കോമൺ അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആകർഷത തോന്നുന്ന കളർ കൂടിയാണ് ഈ ഒരു കോപ്പർ ഇന്നലെ മാത്രം ടോപ്പി വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ വിലാസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് ഒന്ന് വയ്ക്കാം വിലാസൊക്കെ നല്ല പക്ക ക്വാളിറ്റി തന്നെ ഉണ്ടെങ്കിൽ വിലാസ് കാണാൻ പറ്റും ടയറിൽ ഗ്രിപ്പ് കുറച്ച് കുറവാണ് വീൽ കപ്പും കാര്യങ്ങളിലും ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതേപോലെ നമുക്ക് ബോണറ്റ് നോക്കാം ബോണറ്റ് ആയാലും നല്ല നീറ്റ് അധികം ബോണറ്റ് നമുക്കവിടെ കാണാൻ പറ്റും ഒരു സ്ക്രാച്ചോ എല്ലോ കാര്യങ്ങളും കിട്ടുന്നില്ല വിൻഷീൽഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ലോവർ പോർഷനിലേക്ക് നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ ലാമ്പ് നോക്കാം ലാമ്പൊക്കെ കുഴപ്പമില്ല നിൽക്കുന്നത് ചെറിയ ഈർപ്പ് നിൽക്കുന്നുണ്ട് ഉള്ളിൽ ഫോക്ക് ലാമ്പൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ സെക്കൻഡ് ലാമ്പായാലും നീറ്റായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വണ്ടി ഡീസൽ ഓപ്ഷനിലൊന്നും വണ്ടിയും കൂടിയാണ് ഇവിടുത്തെ സൈഡ് ഗിലാർസ് നോക്കാം അതും നീറ്റായിട്ടിരിക്കുന്നു ഇവിടുത്തെ ടയറിന് കുറച്ചൊരു ഗിരിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അടോ ഇനി നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഡോർ നോക്കാം ഇവിടുത്തെ ഡോറായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കാൻ ഡോർസ് കിട്ടുന്നുണ്ട് അടാ ഒരു സ്ക്രാച്ച് ഒഡൻ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതേപോലെ നമുക്കിനി സൈഡിലുള്ള വ്യൂ നോക്കാം ബാക്കിലേക്ക് വരാൻ ബാക്കിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ വിൻഷീൽഡിൽ നോക്കാം വിൻഷീൽ ആയാലും നീറ്റായിട്ട് വിൻഷീൽഡ് നമുക്ക് കൂടെ കാണാൻ പറ്റും അതേപോലെ ലിഡ്ഡായാലും നീറ്റായിട്ടിരിക്കുന്നു ബംപേഴ്സ് നോക്കാം ബമ്പേഴ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെയാണ് വണ്ടിയുടെ എക്സ്റ്റീരിയേഴ്സ് നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത് ഇവിടുത്തെ വീലാർച്ച് നോക്കാം ഈ വീലാർച്ച് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു നല്ല ഗ്രിപ്പ് കണ്ട ടയേഴ്സ് വെക്കുന്നുണ്ട് അതേപോലെ രണ്ട് ഡോർ നോക്കാം രണ്ട് ഡോറായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാം ഡോറിനോപ്പം ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പെജപ്പെടാം ഇവിടെ ഡോർ പാഡ്സ് നോക്കാം ഫുൾ ഔട്ട് ബ്ലോക്ക്ഔട്ട് ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും വേണ്ട അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പവർ വിൻഡോസിൻ്റെ ബട്ടണും ലോക്ക് ആൻഡ് ലോക്കിൻ്റെ ബട്ടണും ഒന്നും കൂടെ കിട്ടുന്നുണ്ട് സീറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കാം സീറ്റ്സൊക്കെ സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ട നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ് ബോർഡൊക്കെ നോക്കാം ഡാഷ്ബോർഡൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിവിടെ കിലോമീറ്റേഴ്സ് വൺ ലാക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് എന്നൊരു കവർ ചെയ്തിട്ടുണ്ട് മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട് സീറ്റ്സ് ഒക്കെ നോക്കാം സീറ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു റൂഫ് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന റൂഫ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കൂടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട് ഓക്കെ പയ്യെ നമുക്കിനി ഒന്ന് മാനുൽ ട്രാൻസ്പോർട്ടേഷനാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പയ്യെ നമുക്ക് നെക്സ്റ്റ് അടിക്കാം അതിനുശേഷം പാസഞ്ചർ സൈഡിലേക്ക് സൈഡിലേക്കൊന്ന് വയ്ക്കാം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഡോർ പാച്ച് ഒക്കെ കാണാം അതേപോലെ തന്നെ സീറ്റ്സ് നോക്കാം സീറ്റ്സ് വിത്ത് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ല ഗ്രൂമ് നോക്കൂം കുഴപ്പമില്ലാത്ത ലഗ്രൂം നിൽക്കുന്നുണ്ട് അങ്ങനെ വിശാലമായിട്ടുള്ള സ്പേസ് നമുക്ക് ഇപ്പോൾ ഉള്ളത് കിട്ടാറില്ല അപ്പോൾ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കാണാം ഇനി നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം ഡോറിന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ് എൻജിൻ റൂമൊക്കെ വളരെ നീറ്റായിട്ടിരിക്കുന്ന എഞ്ചിൻ റൂം നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതേപോലെ തന്നെ ഇവിടെ സീൽഡാണ് എൻജിൻ അപ്പം അതിന് വലിയ ഒരു ലിമിറ്റിൽ കൂടുതൽ നമുക്ക് പിന്നെ ഇൻറ്റീരിയഴ്സും കാണിക്കാൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്പേസ് കാണിക്കാമെന്നുള്ള നിവൃത്തിയില്ല ബാറ്ററി ഒക്കെ പവർഫുൾ ബാറ്ററി ആണ് അഡ്ജസ്റ്റ് ഒക്കെ നോക്കാം എന്തെങ്കിലും ആപ്പ് ഫോണിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൂടെ നോക്കാവുന്നതാണ് കേട്ടോ അതേപോലെ ലിഡ് നോക്കാം ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡാണത് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞപോലെ തന്നെ സീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ വണ്ടി ടി ഡി എ ടെക്നോളജി വന്നിരിക്കണം വളരെ നീറ്റായിട്ട് ഇരിക്കുന്നത് ഒരു ഇഞ്ചിൻ പോർഷൻ ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് നോക്കാം ബൂട്ടിൽ എന്താണ് അവസ്ഥയെന്നാണ് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ ഈ ലിഡൊന്ന് അപ്പിയാം അപ്പോൾ ലിഡൊന്ന് അപ്പിയുമ്പോൾ നിങ്ങൾ ഈ കാണാണ് ബൂട്ട് സ്പേസ് പാസലൊക്കെ ചെറിയൊരു ക്രാക്ക് നിൽക്കുന്നുണ്ട് ബൂട്ടൊക്കെ വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബൂട്ട് കാണാൻ പറ്റും നമുക്ക് അതിൻ്റെ സ്പെയർ ഒന്ന് വേക്കാം സ്പെയർ വീലിൽ നിന്നുള്ള അവസരം നോക്കാം സ്പെയർ വീൽ നല്ല ഗ്രിപ്പ് ഗ്രിപ്പും ആണ് നെക്കണം വിത്ത് നമുക്ക് ടൂളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അഡ്ജസ്റ്റിലേക്ക് നോക്കാം അഡ്ജസ്റ്റ് ആയാലും വളരെ നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ് ഒരു പാച്ചോടെൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അഡ്ജസ്റ്റിലും കിട്ടുന്നില്ല ലിഡ് നോക്കാം ലിഡ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാണാം ഓക്കെ അപ്പോൾ ഇതിലേക്കായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമ്മൾ കൂടെ ഇനി നമുക്ക് വാണിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബോക്സ് സാവിൻ്റെ പോളോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് കിലോമീറ്റേഴ്സ് ഓൾറെഡി ഞാൻ ഇൻറ്റിയേഴ്സ് കാണിക്കുമ്പോൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡീസൽ ഓപ്ഷൻ നിൽക്കുന്ന വണ്ടിയാണ് പവർ മൈലേജൊക്കെ ഒരേപോലെ തരുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു ബോക്സാവൻ്റെ പോളോ ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം റേറ്റിലേക്ക് കടന്നാക്കുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രേയും ഫേസ്ബുക്ക് പേജും ഉണ്ട് രണ്ടെങ്കിലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്താക്കാം വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിലവിലൊരു ആസ് ചെയ്യേണ്ടത് നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയാണ് ഫോർ പോയിൻറ്റ് ത്രീ എയ്റ്റ് ലാക്സ് നെഗോഷ്യബിൾ പൈസ ആയിരിക്കും വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ബോക്സ് ആവൻ പോകേണ്ടതിനു വിശേഷങ്ങൾ ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം കാരണം നമ്മുടെ ചാനലിൽ കൂടി ആയിരിക്കും ബഡ്ജറ്റ് ലെവലും അതുപോലെ സെമി പ്രീമിയായാലും പ്രീമിയായാലും നമ്മുടെ ചാനലിൽ കൂടി ഡെയിലി ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്